Aliens. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചെറുതിലെ ഞാനിന്ന് നാലിൽ പഠിക്കുന്നു. നാലിൽ പഠിക്കുമ്പോൾ പപ്പയെ ഞാനും കൂടെ ഇവിടെ ഉത്സവം കാണാൻ വന്നു. ഞാൻ പപ്പയുടെ കൈപിടിച്ചിങ്ങനെ വന്നു. പെട്ടെന്ന് ഘോഷയാത്ര വന്ന അമ്പലത്തിലോട്ട് കയറിയ സമയം തിക്കും തിരക്കിലും പെട്ട് പപ്പയുടെ കൈവിട്ട് ഞാനിവിടെ പോയി, പപ്പ അവിടെ പോയി. ഞാൻ കരഞ്ഞന്ന് നിലവിളിച്ചത് ഒയ്യോ. അവസാനം പിന്നെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്ത് എന്നെ അവിടെ മൈക്ക് സെറ്റ് ചെയ്യാറായി. എന്നെ അവിടെ സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് പിന്നെ അനൗൺസ് ചെയ്ത് പപ്പ സ്റ്റേജിൽ വന്ന് കുറേ സമയം ഞാൻ പേടിച്ചു പോയി. ഇതിൽ ആന വരേണ്ട വർഷമാണോ? അല്ലല്ല, അമ്മല്ല, അത് പിന്നെ ആന വരേണ്ട, അത് പിന്നത്തെ സംഭവം. പക്ഷെ എന്തോലും അലിയ, ഈ ആലിൻ്റെ ചോട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ? ആ ഒരു പിന്നെയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് ഇത് സ്കൂൾ പഠനം ആ സമയമൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇത്രയോ നാൾ കടന്നിട്ടുണ്ട്. ഓ, അതൊക്കെ ഒരു അനുഭവം തന്നെയാണ് അല്ലേ? ഇപ്രാവശ്യം ഉത്സവം വരുവാണ്. ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കാര്യമായിട്ട്. സത്യാഗ്രഹമൊക്കെയാണോ? ആരട്ടാ, ഇത് അമ്പലമാണെന്നുള്ള ബോധം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടാ. ഞങ്ങൾ ഉത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉത്സവം വരാൻ പോവുകയല്ലേ. അപ്പം ഞാനിങ്ങനെ ഇവരോട് പറയായിരുന്നു, ആരട്ടൻ്റെ അഭിപ്രായം എന്ന് പറ ഉത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ സൗജന്യമായിട്ട് ചായ കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അതിന് എങ്ങനെയാണ് നാരായണൻ്റെ അഭിപ്രായം? അയ്യോ, നല്ലൊരു സംഗതിയാണല്ലോ അല്ലേ? ദൈവ കടാക്ഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ നാരായണൻ, അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നാരേട്ടാ, ഓ, ഈ ഉത്സവത്തിന് വരട എല്ലാ ഭക്തരും, ഈ ഗേറ്റ് വഴി പറഞ്ഞ എല്ലാ ഭക്തജനങ്ങൾക്കും നാരായണൻ്റെ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് ചായ കൊടുക്കണം കേട്ടാ. ദൈവം അനുഗ്രഹിക്കും, ദൈവ കടാക്ഷം ഉണ്ടാവൂലേ, നല്ല കാര്യമല്ലേ. ദൈവമേ, ശരി, ബാക്കി നമ്മൾ അറിയിക്കാം കേട്ടാ. ശരി, ആയിക്കോട്ടെ. ഓ, 10 പൈസ ഒരു മനുഷ്യനും. അതുകൊണ്ടല്ലേ ഞാൻ ഇത് പറഞ്ഞത്, ചിലവാക്കട്ടെ. കടയിൽ പോയി ആരെങ്കിലും ദാഹിച്ചു വന്നാലുള്ള ചായ ഫ്രീ ആയിട്ട് കൊടുക്കൂലെന്നേ. ചായ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അങ്ങ് മുഖം, ആരെങ്കിലും കൊടുത്താ സന്തോഷം, സ്വന്തമായിട്ട് കൊടുക്കട്ടെ. അങ്ങനെയെങ്കിലും ചെയ്തണ പാവങ്ങൾക്ക് ഒരു ഇത് കിട്ടട്ടെ. എടേ, അത് പോട്ട്. ഈ ഉത്സവത്തിന് നമുക്ക് DDT പാർട്ടി, അത് പുറമേ ആരോടും നമ്മളത് പറയണ്ട, DDT പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് സംഭവം നമുക്ക് എന്ത് ചെയ്യാം ഉത്സവത്തിന്? ഈ ഉത്സവത്തിന് ഘോഷയാത്രയുണ്ട്, ബാക്കി ഇവിടെ ഉണ്ട്, അത് സ്പോൺസേഴ്സൊക്കെ ഇവിടെ മറ്റ് പരിപാടികൾക്കെല്ലാം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത്? ഒരു ഉഗ്ര ഐഡിയ ഉണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കണം. വെള്ളം ഘോഷയാത്ര വരുന്ന ജംഗ്ഷനുകളിൽ വെള്ളം കൊടുക്കണം. പക്ഷെ മറ്റന്മാരും ഉണ്ടാവും, RDP ക്കാര്. എടാ, അവര് സ്ക്വാഷ് കൊടുത്താൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് കൊടുക്കണം. ഇനി അവര് ഉപ്പിട്ട നാരങ്ങകളും കൊടുത്താൽ നമ്മൾ മധുരമിട്ട നാരങ്ങകളും കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യണം. പിന്നെ ഈ ഓരോ ഗ്ലാസ് വെള്ളവും ഓരോ ഓട്ടാക്കി മാറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം, മനസ്സിലായല്ലോ? അത് ശരി. ഇപ്പം രാഷ്ട്രീയ അമ്പലത്തിലാക്കി. ഓ പ്രസാദ, ഞങ്ങൾ ഉത്സവത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പാർട്ടിക്കാർ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ചർച്ച എല്ലാവരും ഇതാണല്ലോ ഇപ്പൊ ചോദിക്കണം. അതാണ് ഉത്സവം വരെയല്ലേ, നമ്മുടെ നാട്ടിലൊരു വലിയ ഉത്സവം. നമ്മള് രാഷ്ട്രീയം എല്ലാം മറന്ന്, ജാതി മതം എല്ലാം മറന്ന് ഞങ്ങളെല്ലാം അതിൽ കൂടെ ഉണ്ട്. അത് വേണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം. ഇതിപ്പോ സംഘടനയെന്നോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തോടെയൊന്നും അല്ല, ഈ നാട്ടിലെ വ്യക്തികൾ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്പല കമ്മിറ്റിക്ക് ഞങ്ങളാൽ എന്ത് സഹായം വേണോ വെച്ചാൽ പറയുക, ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഒന്നിനും മടിക്കണം കേട്ടാ. ആയിക്കോട്ടെ, കമ്മിറ്റി ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോ. ഇതിൽ DDT പാർട്ടി ഇല്ല കേട്ടാ, വ്യക്തികളാണ് കേട്ടാ. വെടി വെടി വെടി, ഈ വെടി എത്ര നാള് കേട്ടാലും പേടി വരും. ഗിരിജി കൊടുങ്ങാൻ വേളയിലിട്ട് പോയി ഇവിടെ കുഞ്ഞച്ചന്റെ വീട്ടിലോട്ട്. പിന്നെ കനകം പുറത്തോട്ടം കൊണ്ടുവന്ന് പോയിട്ടുണ്ട്. കൊച്ചുങ്ങളെ അപ്പുറത്ത് തങ്കത്തിന്റെ വീട്ടിലാക്കിയിട്ടാ പോയത്. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണ്. എടാ, നീ ഒറ്റയ്ക്കല്ലേ വന്നത്? അവൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ. അവള് വീട്ടിലൊന്നുമില്ല, അവൾ അവളുടെ വീട്ടിലാ. ഞാൻ കൂടെ പോയത്.
ചേച്ചിക്ക് അറിയില്ല ഞാൻ അവളുടെ വീട്ടിൽ പോയില്ലത്. അവളുടെ വീട്ടുകാരുടെ കൊത്തി കൊത്തി ഓരോ സംസാരം എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അവളെന്തിനും ഒറ്റയ്ക്ക് വിട്ടത്? നീ അയാളിത്തരം കൊടുത്തിട്ട് തന്നെ നാഴിക്ക് 40 വട്ടം പറയും എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് പറയും. എന്നാ വയസ്സ് കാലത്ത് കെട്ടിയതല്ലേ, ഞാൻ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും പറയില്ല. പോയിട്ടുണ്ട് വരാൻ പറഞ്ഞാ ഇന്നലെ വിളിച്ചു നോക്കിയപ്പോൾ പറയാം, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടേ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേരങ്ങനെ അവർക്ക് അവരുടെ വീട്ടുകാരോട് സ്നേഹം. ചേച്ചിയെ അവള് നാഴിക്ക് 40 വട്ടം എറണാകുളം പോണം 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 പറയും. എന്നാ ചേച്ചിയുടെ അടുത്തൊന്ന് പോയിക്കാവെന്ന് പറഞ്ഞാൽ അവൾക്ക് അപ്പം അതിന് താല്പര്യമില്ല. അങ്ങനെ നീ വിഷമിക്കൊന്നും വേണ്ടടാ, അവൾ അവളെ വീട്ടിൽ പോയി കൊതി തീരുവോളം നിന്നിട്ട് വരും. എന്നുവെച്ചാൽ നീ അവളെ വിളിക്കാനൊന്നും പോണ്ട. എന്റെ പട്ടി പോവും വിളിക്കാൻ വേണമെങ്കിൽ വന്നോട്ടെ. എടാ നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അവള് പോയെങ്കിൽ പോട്ട്, അതിനേക്കാളും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരും, പോരെ. അല്ല എനിക്കിനും കല്യാണമൊന്നും വേണ്ട, പക്ഷെ ഞാൻ അവളായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. പണ്ടത്തെ പോലെയൊക്കെ മതിയെന്നേ, എനിക്കെന്റെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളും മതി. എടാ ചേട്ടാ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഞങ്ങൾ മുറിച്ച് കളയാൻ പറ്റുമോ? നമുക്ക് നോക്കാം, നീ സമാധാനപ്പെട്. അതിന് ശരിയാവില്ല ചേച്ചിയത്, എത്രയെന്ന് കരുതിട്ടാ ക്ഷമിക്കത്. അതെ ഞാൻ അവളും തമ്മിൽ പിണക്കാണെന്നുള്ളത് ഇവിടെ ആരോടും പറയാനും നിൽക്കണ്ട. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ മതി, 101 ചോദ്യമായി ഉപദേശമായി കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വന്നേക്കണം. വെയിറ്റ് ചെയ്യല്ലേ, ഞാൻ ചെയ്യട്ടെ? ഇല്ല ഇല്ല ഇല്ല, നിനക്കിനി തരുന്ന അന്ന് ഒടക്കാക്കിട്ട് അവസാനം മുറിച്ച് കളയേണ്ടി വരും. നല്ല സയ്യുമ്മ, നീ ആദ്യം നല്ലോണം നിന്റെ ചീകി പഠിക്ക്, ഇനി കൊച്ചിനെ വേനിപ്പിക്കാൻ പറ്റില്ല. നല്ല മിണ്ടായിരിക്കും, മുട്ടി കൊടുക്കട്ടെ. നല്ല മിണ്ടായിരിക്കും പിള്ളേരെ. കാര്യം എന്തോ ഒന്ന് കാണിക്കണം, മുത്തേ കളിക്കുന്നത് ഇവളാണ് പിടിച്ച് മരിച്ചത്. എന്താണ് ഈ പിള്ളേര് ഒരു ഒരു നോക്ക്, ഞാൻ കണക്കുണ്ടായിക്കൊണ്ടിരുന്ന എന്തിനാടി കൊച്ചിനോട് തല്ലുപിടിക്കുന്നത്? പിന്നെ അവളല്ലേ പിടിച്ച് മരിച്ച. ചെല്ലിപ്പോ, ഫോണ് നനഞ്ഞ് കണക്കും വെള്ളത്തിലായി. നിങ്ങളുടെ സെക്രട്ടേറിയറ്റിലെ കണക്ക് എഴുതണേന്ന്. നീ വലിയ ആളാവല്ലേ, നിങ്ങളെ ഡി ഡി ടി പാർട്ടിനെ ഉപ്പ് കൂട്ടാൻ സാറിന്റെ അല്ലേ? അതൊക്കെ പാർട്ടി ഓഫീസിൽ വേണം, അല്ലാതെ വീട്ടിലായതൊക്കെ ഉണ്ടാവും. ന്യായം പറയലേതാ കേട്ടാ, എന്താ പാർട്ടി ഓഫീസിൽ ഈ പാർട്ടി ഓഫീസും പാർട്ടിയും അപ്പുക്കുട്ട സാറൊക്കെ ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കണത്? കഞ്ഞി കുടിച്ച് അതുകൊണ്ടല്ലേ കിടക്കുന്നത്? ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ വഴക്ക്, ഇവിടെ വഴക്ക്, സർവത്ര വഴക്ക്. അവിടെ എവിടെ വഴക്ക്? വേളി വഴക്ക്. ആര് അമ്മല്ലേ അവിടെ ഉള്ളത്? അമ്മാവരും അമ്മായിട്ടുള്ള വഴക്കിന്റെ ചർച്ച നടക്കുന്നു അവിടെ. അമ്മാവൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ, അമ്മായിട്ട് എന്തുകൊണ്ട് മുട്ടം വഴക്കുണ്ടായിട്ടാ വന്നേക്കുന്നത്. ഞാൻ അമ്മ രഹസ്യമായിട്ട് പറയുകയും ചെയ്തു, വേണമെങ്കിൽ വേറെ പെണ്ണാലോചിക്കാന്ന്. നീ അവളെ വിട്ടേക്കാനൊക്കെ പറയുന്നു. കാര്യം എന്താന്ന് എനിക്കറിയത്തില്ല, അമ്മായിട്ട് വഴക്കുണ്ടായെന്ന് എനിക്കറിയാം. മിക്കവാറും ഡൈവോഴ്സിലേക്ക് കാര്യം, അമ്മായി ഇവിടെ വന്നിട്ടുണ്ട്? അമ്മായി വന്നിട്ടില്ല, അമ്മാവ് മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മായി അമ്മായിടെ വീട്ടിലെങ്ങാണ്ടാ പോലും ഞാൻ അറിയാതെ അതിലെ പോയപ്പോ അറിയാതെ. അവിടെ വീട് വാർപ്പായോണ്ടേ ഭയങ്കര ചൂടും, ഇവിടെ ഈ തട്ടിട്ട പെരയുണ്ടേ കുറച്ചൊരു തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന്. എന്തിനാ പോയത്? അവിടെ എന്റെ വീടിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല തണുപ്പാണേ. ടെറസല്ലേ, ടെറസ് വിടച്ചാൽ അതിനകത്ത് മെത്ര വെയിലടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കുറെ നേരം തങ്ങി നിൽക്കുമത്. ഇത് ഓട്, അതിന്റെ താഴെ മച്ച്, മച്ചിന്റെ മേളിൽ കിടക്കുന്ന സാധനങ്ങൾ, അതൊക്കെ തട്ടി താഴെ ചൂട് വരുമ്പോ കുറച്ച് താമസിക്കും. അല്ലേ നമ്മൾ ഈ വീട് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ പോലെ പൈസക്ക് എന്തെങ്കിലും ഇടിച്ചിട്ട് വേറെ വെക്കായിരുന്നു. നിങ്ങൾ ഇവരഞ്ചാറ് പറഞ്ഞു നോക്കി, ഞാൻ സമ്മതിച്ചില്ലടാ. ഞാൻ അങ്ങനെ അവനാണ് ഇടക്കിടക്ക് പറയുന്നത്, എനിക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. അല്ലെ ചൂട് കാലം വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാ എന്റെ ഗുണം അറിയുള്ളേ. ആണ് പക്ഷെ ചീര മൊത്തം പോയിട്ടോ, നനയ്ക്കാൻ വെള്ളമില്ല,
പവിയുത്തൊക്കെ കരിഞ്ഞു പോവുക. മറ്റങ്ങനെ അടച്ചു വെച്ചാ വെള്ളം ഇങ്ങോട്ട് വരുന്ന സ്ഥലമൊക്കെ. വെള്ളം അടച്ചു വെച്ചിട്ട് കാര്യമില്ല, വെള്ളം ഉണ്ടെങ്കിൽ ഒഴുകാനില്ല. ആകെ വരണ്ടിരിക്കാണ്. ഈ ഏപ്രിലോട് കൂടി മഴ കിട്ടിയില്ലെങ്കിണ്ടല്ലോ തുട്ട് പഴുത്ത്. ഇന്നലെ വൈകുന്നേരം ചെറിയൊരു മഴ പോലെ വന്നിട്ടങ്ങ് പോയി. ആടാ ഞാൻ പെയ്തു കരുതിയതായിരുന്നു. അതാ ഈ ചൂട് കൂടുതൽ വന്ന് പോയി. ഒന്നി പെയ്യണം അല്ലെങ്കിൽ പെയ്യായിരിക്കണം. ഞാൻ കേക്കേ ഈ വേനലിന്റെ ചൂട് അത് മാറുന്നവരെ ഇവിടെ താമസിച്ചാലോന്ന് ആലോചിക്കാം. ആരെങ്കിലും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാ അതാ ഇവിടെ സുഖാണല്ലോ. രണ്ടുപേരും ഇവിടെ താമസിക്കണം. രണ്ടുപേരും ഇവിടെ നിന്നൂടെ? അല്ല രണ്ടുപേരും മൂന്നുപേരും ഒന്നും ഇല്ല, നമ്മൾ ഇവിടെ ആണല്ലോ ജനിച്ചു വളർന്നത്. അപ്പൊ ഇവിടെ താമസിക്കാല്ലേ. അവന് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ട് പോകേണ്ടി വരുന്നത്. ഇവിടെ നേരെ അങ്ങോട്ട് പോയാലും മതിയല്ലോ. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ജീവിച്ച് വളർന്നുകൊണ്ട് നമുക്ക് ഇവിടെ തങ്ങാൻ പറ്റും. ഈ ടെറസിലും ലോഡ്ജിലും റൂമിലൊക്കെ താമസിച്ചവർക്കൊക്കെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ോ വന്നെന്ന് ഇങ്ങനെ ഒരു അറിവ് കിട്ടി. വിരുന്നുകാരല്ല ഇവിടുത്തെ ആള് തന്നെ. കറക്റ്റ് കുടിക്കണം തിന്നണം നേരത്തെ എത്തുവേ. അമ്മായി വന്നില്ലേ? അല്ല അവൾ അവളെ വീട്ടിലോട്ട് പോയി. അതുവരെ ഒറ്റയ്ക്ക് നിക്കണ്ടെന്ന് കരുതി അവൻ ഇങ്ങോട്ട് വന്നതാ. അതെ അതെ അതെ. അമ്മായിട്ടുണ്ടായിരുന്ന ഒരു കുമ്പുണ്ടായിരുന്നു. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അമ്മയെ വിളിക്കാം. അത് പറ്റില്ല, അവളുടെ ഫോൺ കേടാണല്ലോ. രണ്ടു ദിവസമായി ഫോൺ കേടാ. അയ്യോ ഫോൺ കേടാ. ഇക്കാലത്ത് ഫോണില്ലാത്ത ആൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്നിട്ട് അമ്മ ഒരു ഫോൺ മേടിച്ചു കൊടുക്കാത്ത എന്താ അമ്മായിക്ക്? എന്തിനാ? രണ്ടു ദിവസം കൊണ്ട് മേടിച്ചു കൊടുക്കാം അല്ലേ? വേണ്ട, വാങ്ങിച്ചു കൊടുക്കണ്ട. ഈ മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെമ്പിള്ളേർ ഇങ്ങനെ വഴി തെറ്റുന്നത് ഒളിച്ചോടി പോണതും ഒക്കെ അമ്മയുടെ ദുരകാരാണ് പറഞ്ഞത്. നിനക്കൊക്കെ മാത്രല്ല, എനിക്ക് നല്ല ലോക പരിചയം ഉണ്ട്. ഒന്ന് പുറത്ത് വേറൊരു കാര്യം, ഒരു സ്വകാര്യം പറഞ്ഞു. എന്താ എന്താ? അത് വേറെ അമ്മ ഞങ്ങള് ഒരു പാർട്ടി സംബന്ധിച്ചു പറയട്ടെ. അതെ. ഓ നമ്മളറിയാത്ത രഹസ്യം കണ്ടില്ലേ? പറയുന്ന കാര്യമാണെങ്കിൽ പറയത്തില്ലേ? നീ എന്തായിരുന്നു വരും? അമ്മാവിന്റെ അടുത്തിരിക്കാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ. നന്നായി നന്നായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എടാ അവിടെ വെച്ചേടാ. തീറ്റി സാധനം. എനിക്കെന്താ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മാവനും അമ്മയോട് പിണങ്ങാന്ന് വെച്ചാല് ഞാനും അതാണ് ആലോചിക്കുന്നത്. നമുക്കത് അങ്ങോട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ യവൻ അവിടെ അമ്മാവൻ വന്ന് അമ്മയുടെ അടുത്ത് പരാതി പറയണത് കേട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ച. യവനാ? ഓ അച്ഛപ്പോ ഉടനെ അത് പോലീസ് ബുദ്ധിയിലെടുത്ത്. യവൻ പറഞ്ഞായിട്ട് വിശ്വസിക്കല്ലേളിയാ ഉള്ളാരെ ഞാൻ പറഞ്ഞേക്കാ. എന്റെ പൊന്നും അച്ഛമ്മ ഞാൻ കേട്ടതല്ലേ അമ്മാവനും അമ്മായിട്ടുള്ള വിഷയം അമ്മയോട് ചർച്ച ചെയ്യുന്നത്. അല്ല എനിക്കൊന്നും വെറുതെ പറയേണ്ട കാര്യം എന്തോ സംശയം അച്ഛമ്മേനെ പോയി. നീ കൃത്യമായിട്ട് കേട്ടല്ലേ? എന്തായാലും തങ്കം വിളിക്കല്ലേ, വിളിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അമ്മായി വിളിക്കല്ലേ വരട്ടെ. അപ്പൊ അറിയാലോ സത്യാവസ്ഥ. ആ എന്റെ ഉണ്ടെങ്കിൽ നിന്റെ ആവശ്യമില്ലാതെ അത് തോന്നണം കേട്ടോ. അതേ പറഞ്ഞ സത്യമാ. അമ്മാവനും അമ്മായും തമ്മിൽ പിണക്കവാ, സൗന്ദര്യ പിണക്കം. എങ്ങനെ കാര്യം എന്താന്ന് വെച്ചാല് അമ്മായി പറയണത് ഇപ്പൊ അമ്മാവന് പണ്ടത്തെ പോലെ സ്നേഹമില്ല, എപ്പൊ നോക്കിയാലും മഴക്ക് പറയും. എന്താന്നറിയോ, മറ്റേ അവരുടെ വീട്ടുകാരില്ല, അമ്മായിടെ വീട്ടുകാരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവരോട് അവരെ ഫോൺ വിളിച്ചാ വഴക്ക്, അവരുടെ ഒന്ന് അങ്ങോട്ട് വിളിച്ചാ വഴക്ക്, അവരാരെങ്കിലും വന്നാ വഴക്ക്, സഹകരിക്കാനേ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞ എന്നും ആ കാര്യം പറഞ്ഞ വഴക്കാന്ന്. ഈ തങ്കത്തിന് ഏഴ് കൊണ്ടേ ഞാൻ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. അയ്യോ 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 തിരിഞ്ഞു പോയി ലീറ്റോ. തങ്ക എന്നേ ലീറ്റോനെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അമ്മായിനോട് ഞാൻ നോക്കോളു, ആശ്വസിപ്പിച്ച് വിഷമമുണ്ട് അമ്മായിക്ക്. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂ വരൂ, ഇനിയിപ്പോ അത് വലിയ കുഴപ്പമാവും. എന്തോ വരട്ടെ, അമ്മായിയാണെങ്കിൽ ലോല ഹൃദയാണ്. എന്തെങ്കിലും നിസ്സാര കാര്യം മതി, ചില സമയത്ത് തീരുമാനം എടുത്തത്. ഇപ്പൊ വഴക്കുണ്ടായ അമ്മാവനെക്കാട്ടിലും അമ്മായിയെക്കാട്ടിലും കട്ടക്കലിപ്പ് ഇവിടുത്തെ അമ്മയ്ക്കാ. അതുകൊണ്ട് അങ്ങനെ അല്ലടാ, ചെറുക്കൻ അമ്മയുടെ ചെറുക്കനല്ലേ. ചെറുക്കൻ എന്തെങ്കിലും ചെറിയൊരു വേദന വന്നാൽ അമ്മയ്ക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ചെറുക്കനും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെറിയ ചെറിയ വേദനകൾ വന്നാൽ അവർക്ക് പരസ്പരം സഹിക്കില്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ കൊടുങ്ങാവിളക്കാർ, നമുക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അയ്യോ അയ്യോ. അല്ല അമ്മാവനത്തെ ഒന്നും ഇണ്ടാത്തത്.
അവനൊന്നും മിണ്ടത്തില്ല. വീട്ടിൽ നടക്കുന്ന നിസാര കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കാതിരിക്കാൻ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ആ അവക്ക് എന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന അവൻ പറഞ്ഞനുസരിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലൂടെ നടക്കുമായിരുന്നു. എന്താനുസരിച്ചില്ലെങ്കിൽ എന്താന്ന് പോണ്ടെന്ന് പറഞ്ഞാ പോവരുത്. അവളടിച്ചാടി ഓടിയിട്ടല്ലേ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ല ഞങ്ങൾ സംസാരിച്ച കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ അവിടെ അപ്പുറത്ത് മുറ്റത്ത് നിൽക്കായിരുന്നു. മുറ്റത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അവിടെ നിന്ന് കേൾക്കായിരുന്നു, കേട്ടു. അത് ശരി. അപ്പൊ നിനക്ക് ഈ ഒളിഞ്ഞു എന്ന് കേൾക്കാൻ പോലെ ഉണ്ടല്ലേ, ശ്രദ്ധിക്കണം നിന്നെ. ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ മച്ചപ്പി പറഞ്ഞത്. തമാശ തമാശ. അല്ല അമ്മാവന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തന്നെ അവന്. അമ്മ ഒന്ന് മിണ്ടായിരിക്കും. അമ്മ അമ്മാവന്റെ അഭിപ്രായം അമ്മ പറയട്ടെ. പറയടാ. ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം എന്റെയാണ്. ഓ ബെസ്റ്റ്. ചേച്ചി അനിയനും കൂടെ പിടിച്ച പുളിങ്കൊമ്പിലും പിടിച്ചോണ്ടിരുന്നാ മതി. ഞാൻ അമ്മായിയെ വിളിച്ചിരുന്നു. അമ്മായി വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട് ഡിവോഴ്സിന് പേപ്പർ കൊടുക്കാനായിട്ട്. അതിനിപ്പോ ഞാനും അമ്മായി എന്നോട് ഇത് പറഞ്ഞു. അമ്മായി വക്കീലിനെ കാണാൻ പോവാൻ അമ്മാവന് താല്പര്യം ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഒന്നിച്ചു പോവാനായിട്ടേ അവള് പോയെങ്കിൽ പോട്ടടാ. അതിനേക്കാളും നല്ല വണ്ടി ഞങ്ങൾക്ക് അമ്മായിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അവനും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ആണുങ്ങൾക്ക് പ്രായം ഒരു പ്രശ്നമല്ല. പോണ ഒരു പോക്ക്. രണ്ട് വഴക്കു പറഞ്ഞിട്ട് വരാമേ. അങ്ങനെ പറ്റേ വിട്ടാ പറ്റൂലല്ലോ. നല്ലോണം ചോദിക്കണ്ട് ഞാൻ. ചേട്ടൻ എൻ്റെ ജീവനാ, എനിക്ക് ചേട്ടനെ. പക്ഷെ എന്തിനാ, കഴിഞ്ഞ മാസം നിങ്ങളുടെ അമ്മ അവിടെ വന്ന് രണ്ടാഴ്ച നിന്നില്ലേ? അതോടുകൂടി പ്രശ്നമായിപ്പോൾ അവിടെ. ചേച്ചി ഇങ്ങ് പോകുന്നതിന് ശേഷം ചേട്ടൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഇപ്പോൾ എൻ്റെ വീട്ടുകാരെ വിളിക്കാൻ പാടില്ല, അവർ വരാൻ പാടില്ല, അവരെ കാണാൻ പാടില്ല. എത്രയെന്ന് വെച്ചിട്ടാണ് സഹിക്കുന്നത്? അവസാനം ഞാനും ഓരോന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രശ്നം ഇത്രയായി. അത് അമ്മായി, അമ്മയൊക്കെ പ്രായമുള്ള ആൾക്കാരല്ലേ. ശരിക്കും അമ്മ ഭയങ്കര പാവമാണ് അല്ലേ. ഈ പ്രായത്തിന്റെ ഒരു ഇത് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ? അത് അമ്മ എന്ന് പറയണത് ഒരു അനിയനെ പോലെ അല്ല, മോനെ പോലെ കാണുന്ന അമ്മ. അതാണ്, ഇതൊക്കെ വെറും ന്യായീകരണമാണ്. ഞാൻ ഒരു കാര്യം പറയാം, അമ്മയ്ക്ക് പണ്ടേ അമ്മായിയോട് അത്ര അങ്ങോട്ടൊരു സുഖ കുറവ് ആണെന്ന് തന്നെ എനിക്ക് തോന്നണത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഉണ്ട്. നീ ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു. ശരിയാ, പറഞ്ഞതാ സത്യം. ചുമ്മാ പിന്നെ ഞാൻ ഒരു ചെറിയ കള്ളം കൂടെ പറഞ്ഞു കേട്ടാ. അതെന്തോ? ഒന്നുമല്ല, അമ്മാവനെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഈ വക്കീലിനെ കാണാൻ വേണ്ടി പറഞ്ഞു. ദൈവമേ, ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനൊന്നും കരുതിയിട്ടില്ല. എനിക്ക് എന്റെ ചേട്ടനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. അമ്മായി ഞാൻ വെറുതെ അമ്മാവനൊന്ന് ഇളക്കാൻ വേണ്ടി, പക്ഷെ എന്ത് ചെയ്യാം, അമ്മ അത് നിർവീര്യമാക്കി കളഞ്ഞു. അതും പോയി. അതല്ലേ, അല്ല മറ്റവനോടെ അമ്മാനെ വിളിക്കാൻ പോയി. എനിക്കറിയില്ല, അവനെ കൊന്നിട്ടുണ്ടാവും ചിലപ്പോ. അമ്മ കൊന്നിട്ടില്ല. വന്നാ എന്തായാലും അമ്മ അവിടെ ഉഗ്ര രൂപിണിയായിട്ട് ഉറങ്ങി പോണ്ട്. കൊന്നാലും അമ്മാനും ഞാൻ കൊടുത്തു. അയ്യോ ഞാനില്ല, ഞാനില്ല, എന്നെ കണ്ട പിന്നെ ചേച്ചി അത് മതി. വേണ്ട, ഞാൻ അവരെ കാണാനില്ല. അവിടെ ലില്ലി അങ്ങോട്ട് ചോദിച്ചടി. അവിടെ ലില്ലി എടുത്ത് വിളിച്ച് ചോദിക്കോ. എനിക്കറിഞ്ഞൂട, ആ പെൺപിള്ള ഇന്നലെ ആയിരുന്നു പറഞ്ഞോളൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്ത് എന്ത് കുന്ത്, നീ കേട്ടില്ലേ? ഒരു ജീവിതം വെറുത്ത് വിഷമിച്ചിരിക്കുകയാണ്, കുറെ ആയി സഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണില്ല.
എടുക്കണില്ല. അമ്മാവനെ കാണുന്നില്ല, ഞങ്ങള് പറമ്പോത്ത് നോക്കിട്ട് വരുവ. ഇവിടെ അമ്മാവനെ കാണാൻ അമ്മാവനെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അമ്മായി അങ്ങ് അമ്മായിയുടെ വീട്ടിലും പോയി കാണും. പിന്നെ അല്ലാതെ അമ്മായി വീട്ടിലല്ല പോയത്, ഇന്നലെ രാത്രി എന്റെ അടുത്തിരുന്ന് പറഞ്ഞു അവര് ജീവിതം വെറുതെയാണ്, ഇനി എന്നെ കണ്ടില്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നോക്കിക്കോളാം. അത്രക്കല്ലേ ഇവിടെ ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങളോടെ അവരൊക്കെ ഒന്നാമത് ആ സ്ത്രീക്ക് ആളും പേരും ഒന്നും ഇല്ലാത്തതാണ്. അമ്മാവനെ അമ്മാവനെ നടക്കുമ്പോ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ ആണുങ്ങളെ ഒന്ന് അനുസരിക്കണമെന്ന് പറഞ്ഞതാണ് ഇത്രയും കുറ്റം. ഞാൻ അനുസരണയോടുകൂടി ജീവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത്. അവന് സമാധാനം ഇല്ല, അവന് പലപ്പോഴും അവർക്ക് സമാധാനം വേണ്ടേ? അവർക്ക് സമാധാനം വേണ്ടേ? അവർക്ക് ആകാശമാണ് അമ്മയോട് തല്ലുപിടിക്കും. ഞാൻ വിളിച്ച അമ്മ എടുക്കണ്ടെന്ന് ഫോൺ എടുക്കണ്ട. എനിക്ക് തോന്നണേ മിക്കവാറും അമ്മാവനും അമ്മായി കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ടാവില്ല. അവൻ അവൻ വക്കീലിനെ കാണാൻ പോയിക്കണം. അവൻ ഈ ജീവിത ബന്ധം വെടുത്ത് വക്കീലിനെ കാണാൻ പോയെങ്കിലേ ആ അനിയനോടൊന്ന് പറഞ്ഞുതരാ, ഒരു ജാമ്യം കൂടെ എടുത്ത് വെക്കാൻ പറ. ആ സ്ത്രീ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാണ്ടല്ല, അമ്മ അമ്മയും കൊടുക്കും, അമ്മാവനും കൊടുക്കും, എല്ലാരും കൊടുക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണം. ഏത് സമയം ആ മനുഷ്യന്റെ അടുത്ത് പറ അമ്മായിയെ കാണാനില്ലെന്ന്. അമ്മായി അമ്മാവനോട് അമ്പലത്തിൽ ഇന്നവിടെ വിവാഹ വാർഷികമാണ്, പ്രാർത്ഥിക്കാൻ പോയത്. ഇപ്പൊ എന്തായി? എവിടെ ഗിരിരാജൻ? എവിടെ കൈവശം? കൈവശം അമ്മ, കൈവശവും കാൽവശവും ഒന്നല്ല. ഈ ഭാര്യയും ഭർത്താവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയും, ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങും. അവർ കൂട്ടാവുകയും ചെയ്യും. അതിൽ ആവശ്യമില്ലാത്ത ആരും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാനും അവളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇടപെടാറുണ്ടോ? അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ ഇടപെടാറില്ല. ഒന്നും വേണ്ട, അച്ഛനും അമ്മയും കൂടെ പണ്ട് വഴക്കൂടെ ആരെങ്കിലും ഇടപെടാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരവരെ പാട്ടിനെ വിടണമെന്ന്. അവന്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റൂലട്ടാ. അവൻ എന്റെ ചെറുക്കനല്ലേ? അമ്മ ചെറുക്കനൊക്കെ മുതുക്കനായി, അവരെ കാര്യം നോക്കാൻ അവർക്കറിയാന്നേ. അതുകൊണ്ടല്ലേ അവർ ഒരുമിച്ച് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വൈകുന്നേരം എല്ലാവരുടെ അമ്മാവന്റെ വീട്ടിലോട് ചെല്ലാൻ പറഞ്ഞേക്കാം വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട്. അമ്മ വരുന്നുണ്ടോ? അത് അങ്ങനെ ഒന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാമ്മാ. വരണുണ്ട്, സന്തോഷത്തോടെ വരുന്നുണ്ട്.